ഫ്ലവേഴ്സ് ടിവി ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. ഇറങ്ങി വരെ. കേറിപ്പോ, കേറിപ്പോവൻ. എങ്ങോട്ട്? എങ്ങോട്ടാ? ഇതല്ലേ നീ താമസിക്കുന്ന വീട്? ഏത്? ഈ വീടല്ലേ നീ താമസിക്കുന്നെന്ന്? ആണെങ്കി ആണെങ്കിൽ എന്താ എടാ, ഈ വീട്ടിലല്ലേ നീ താമസിക്കുന്നെന്ന് നീ അതിന്റെ ചോദ്യത്തിന് ഉത്തരം പറയടാ. ആണ്. പിന്നെ നീ എന്തിനാ എവിടെയാ പോണെന്ന് ചോദിക്കണേ? ഞാനേ, ഞാൻ ഒരു വഴിക്ക് പോയ ഞാനാണ്. ആ എന്നെ ഹോട്ടലിൽ വിളിച്ചോണ്ട് വന്നതിന്റെ കാര്യം എന്താണ്? നീ ഏത് വഴിക്കാ പോയത്? എനിക്ക് ഒരുപാട് വഴികളുണ്ടാവും, എല്ലാം ഇപ്പൊ പറയണമെന്ന് നിർബന്ധമുണ്ടോ? ഈ കണക്കിന് പോയാൽ നിന്റെ വഴി പെരുവഴിയാവും. ചേച്ചി വിശക്ക് ഉണ്ടല്ലേ, വാ ദോശ ഉണ്ടാക്കി വെച്ചെ ചേച്ചി കഴിക്കാം. വാ. എനിക്ക് വേണ്ട. വേണമെങ്കിൽ പിന്നെ നീ എന്തിനാടാ കഴിക്കാൻ പുറത്തു പോയത്? ഹോട്ടലാകുമ്പോ മനസമാധാനത്തിനോട് ഇരുന്ന് കഴിക്കാം. മനസമാധാനത്തിന് എവിടെ എന്താ മനസമാധാനത്തിന് കുറവ്? വാ ദോശ ഉണ്ടാക്കി തരാം ചേച്ചി, കഴിക്കാം. വാ. വേണ്ട. ശ്രീകുട്ട അങ്ങനെ ആണിക്കല്ലേ. ഞാനേ ചോനോറത്തല്ല, ഭവാനി അമ്മയുടെ മകനാണ്. എനിക്ക് കുറച്ച് അഹങ്കാരം കാണും. ആണോ? നിന്റെ അഹങ്കാരം എടുത്തേ മേശക്കത്ത് പൂട്ടി വെച്ചോ, ഇവിടെ വേണ്ട. എന്റെ വ്യക്തിത്വം കളഞ്ഞ് ഒരു അടിമയെ പോലെ ഇവിടെ ജീവിക്കാൻ എനിക്ക് പറ്റൂല. ഇവിടെ ജീവിക്കുമ്പോ അടിമയെ പോലെ ജീവിക്കാനേ പറ്റുള്ളൂ. അത് പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ പോകുമ്പോ ഭാര്യയെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഭാര്യയെ കൂടെ കൊണ്ടുപോകണമെങ്കിൽ ഒന്നെങ്കിൽ വാടക വീട് എടുക്കണം, അല്ലെങ്കിൽ നീ വേറെ വീട് വാങ്ങണം. ഞാൻ ചിലപ്പോ റോഡിൽ കിടക്കും, ചിലപ്പോ കടവരാന്തേ കിടക്കും. അപ്പൊ എന്റെ ഭാര്യ എന്റെ കൂടെ കിടക്കണം, അതാണ് ഭാര്യ. ഇങ്ങനെ പോവാണെങ്കിൽ നീ കടവരാന്തേ തന്നെ കിടക്കേണ്ടി വരും. അതിന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞാ എന്റെ അടുത്തല്ലേ ഇറങ്ങി പോവാൻ പറഞ്ഞേ? ഇവിടെ നിക്കണെങ്കിലേ ഇങ്ങനെ പലതും കേൾക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, ഇതെന്റെ വീടാ. ആ അത് എന്റെ വീട് എന്റെ വീട് എന്നുള്ള അഹങ്കാരം നിർത്ത്, അപ്പൊ നന്നാവും. എനിക്ക് ഇത്രയും നന്നായാൽ മതി, ഇതിൽ കൂടുതൽ എനിക്ക് നന്നാവാൻ താല്പര്യമില്ല. അതാണ് ചിലവർ ദൈവം തമ്പുരാൻ വിചാരിച്ചപ്പോൾ നന്നാക്കാൻ പറ്റൂല. ഇപ്പൊ വന്നാ ദോശ കഴിക്കാം, അല്ല ഇഡ്ഡലി ഉണ്ടാക്കി തരാം. പറ്റുമെങ്കി വാ, കുറച്ച് കഴിയുമ്പോ ഇതുപോലും കിട്ടത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം. എടാ ശ്രീകുട്ട, ഇന്ന് നീ ഹോട്ടലിൽ നിന്ന് കഴിച്ച പിന്നെ ജീവിതകാലം മുഴുവനും ഹോട്ടലിൽ നിന്ന് കഴിക്കേണ്ടി വരും. ഇത് പറയുന്നത് പടവല കുട്ടമ്പളയുടെ മോള. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മാറി മാറി ഒന്ന് ചിരിച്ചോണ്ടിരിക്കുകയാണ്. അവ ലക്ഷണം പിടിച്ച കുരിപ്പുകൾ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.